ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എയു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു അപ്ഗ്രേഡ് ഫെസിലിറ്റീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സ്വൈപ്പ് അപ്പ് എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത്. ആക്ച്വലി സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഓൾഡ് കാർഡ്, നിങ്ങൾ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ, അതായത് നിങ്ങളോട് ഓൾഡ് കാർഡ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഈ ഫെസിലിറ്റി ത്രൂ നമുക്ക് ആക്ച്വലി അതിനെക്കാട്ടും ബെറ്റർ കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമ്മുടെ എയു ബാങ്ക്സിനാൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. അതാണ് വേറൊരു ബെനിഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ആക്ച്വലി ഒരു ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കാർഡ് ടു കാർഡ് അപ്ലൈ ബേസിസാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾഡ് കാർഡ് ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓൾഡ് കാർഡ് ക്യാൻസൽ ആയിപ്പോൾ പിന്നെ ഈ കാർഡ് മാത്രമാണ്, അങ്ങനെയല്ല ആക്ച്വലി വരുന്നത്. ശരിക്കും ഒരു നമ്മൾ നോർമലി കാർഡ് ടു കാർഡ് ബേസ് കാർഡ് അപ്ലൈ ചെയ്യാന്നൊക്കെ പറയില്ലേ, കാർഡ് ഈ കാർഡ് വെച്ചിട്ട് മറ്റേ വേറൊരു കാർഡ് അപ്ലൈ ചെയ്യുക, അതാണ് ഇത് സംഭവിക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സിബിലിലേക്ക് റിപ്പോർട്ട് വരും, സിബിലിലേക്ക് എൻക്വയറി പോകുന്നുണ്ട്, റിജക്ട് ആയി കഴിഞ്ഞാൽ സിബിൽ പറയും. അപ്പോൾ ഇതെല്ലാം നോർമൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന പോലെ എല്ലാ പ്രൊസീജിയറിലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റിജക്ട് ആയി കഴിഞ്ഞാൽ സിബിൽ കുറയും, അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എന്താ വെച്ചാൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് എല്ലായിടത്തും സർവീസബിൾ അല്ല. ഇപ്പോൾ എറണാകുളത്തുകാർക്ക് ആക്ച്വലി നല്ലതാണ്, എന്താ വെച്ചാൽ പലരും ഇവിടുത്തെ ഓരോ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ സർവീസബിൾ അല്ല കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ആവുള്ളൂ, ജസ്റ്റ് ചുമ്മാ വെറുതെ സിബിൽ കുറയും. അപ്പോൾ അതൊന്നും എൻക്വയറി കയറും. അപ്പോൾ ചുമ്മാ അപ്ലൈ ചെയ്യാൻ നോക്കണ്ട തൃശ്ശൂർകാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ നമ്മുടെ എറണാകുളത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ശരിക്കും ആക്ച്വലി ഇത് എല്ലായിടത്തും വരുന്നത് വെച്ചാൽ നല്ല ക്രെഡിറ്റ് കാർഡുകളാണ് ഇവരുടെ, എല്ലാം ലൈഫ് ടൈം ഫ്രീ കാർഡുകളാണ്. പോരാത്തിന് നല്ല ഓഫേഴ്സും തരുന്ന കാർഡാണ്. ഇപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, ആമസോണിൽ, സൊമാറ്റോയിൽ, സ്വിഗ്ഗി എല്ലാത്തിനും നല്ല ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിൽ ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ ഐനോക്സിൽ, അങ്ങനെ കുറേ സ്ഥലത്ത് ഓഫേഴ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട്. അത് ഇതൊക്കെ നമുക്ക് ഫ്രീ കാർഡിലാണ് കിട്ടുന്നത്, അതാണ് എൻ്റെ ആക്ച്വലി എൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ആക്ച്വലി ഇവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, യു എസ് സ്മോൾ ഫിനാൻസിൻ്റെ അപ്ഗ്രേഡ് ഫെസിലിറ്റി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ പഴയ കാർഡിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡുകളോട് കാണിക്കും. ഇതെല്ലാ കാർഡുകളും അപ്ലൈ, ഇതെല്ലാ കാർഡും സപ്പോർട്ട് ചെയ്യില്ല, അത് വേറെ കാര്യം. നോർമലി എൻട്രി ലെവൽ കാർഡുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ആവറേജ് തൊട്ട് പ്രീമിയം കാർഡുകളാണ് ആക്ച്വലി ഇതിന് സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ആവറേജ് ഒരു ICICI ബാങ്കിൽ ഒരു നിങ്ങളൊരു ആവറേജ് കാർഡ് ഉപയോഗിക്കുന്നു വിചാരിക്കുക, അതിന് നിങ്ങളൊരു ഓവറോൾ ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ കൂടിയിട്ട് റേറ്റിംഗ് കൊടുക്കുന്ന 10.5 പോയിൻ്റാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുത്താൽ നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ ക്യാഷ് ബാക്കും ബെനിഫിറ്റും കാരണം തരുന്ന കാർഡുകൾ ഇവർ കാണിക്കും. ഇവരെയും ആക്ച്വലി ഈ അപ്ഗ്രേഡ് ഫെസിലിറ്റിയിൽ 3 കാർഡുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് 3 കാർഡുകളും സെപ്പറേറ്റ് ആണ്. നമുക്ക് നോർമലി ഐ യു ബാങ്കിൻ്റെ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 കാർഡ് അപ്ലൈ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സെപ്പറേറ്റ് കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ കാർഡിനെക്കാട്ടും ബെനിഫിറ്റിലായിട്ട് കാർഡായിരിക്കും നമുക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിനൊരു 5 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ പുതിയ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന കാരണം ചിലപ്പോൾ ഒരു 7 മാർക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അത്രയ്ക്ക് ബെനിഫിറ്റ് ഇവർ തരുന്നുണ്ടായിരിക്കും. അതാണ് ആക്ച്വലി സംഭവിക്കുന്ന സംഭവം. അതുപോലെ തന്നെ ഇത് കാർഡ് ടു കാർഡ് ബേസിസാണ്. ഈ ഓൾഡ് കാർഡ് ഉണ്ടാവും, പഴയ പുതിയ കാർഡും വരും, അത്രയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഓൾഡ് കാർഡ് ക്യാൻസൽ ആയി പോയില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നിന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതും ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. എനിക്ക് ആക്ച്വലി എയു ബാങ്കിൻ്റെ അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ നമ്മുടെ ഏരിയയിലൊന്നും സർവീസബിൾ അല്ല, ബ്രാഞ്ചുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ ഭയങ്കര സ്ലോ ആണ് ആ കാര്യത്തിൽ. ഇപ്പോൾ തന്നെ കുറേ കാലമായിട്ട് കേരളത്തിൽ ഫുൾ സർവീസ്, നമ്മളിതിനു മുമ്പ് പണ്ടത്തെ ഒരു വീഡിയോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ അന്നും ഇഷ്യൂ എന്ന് തന്നെയാണ് പിൻകോഡ് സർവീസബിൾ ഇഷ്യൂ തന്നെയായിരുന്നു. ശരിക്കും എനിക്ക് ഏറ്റവും ഒരു എടുക്കാൻ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാർഡ് തന്നെയായിരുന്നു ഈ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ. സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എറണാകുളത്താണ് കിട്ടിയതെ. അപ്പോൾ എല്ലായിടത്തും എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് വരാനുള്ള ചാൻസ് പതുക്കെ ആയിരിക്കും വരും. പക്ഷേ പതുക്കെ ആയിരിക്കും വരാനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടിയാണ്. അപ്പോൾ വരായിരിക്കും, വരുന്നാൽ നല്ലതാണെന്ന് വെച്ചാൽ നല്ല കാർഡുകളാണ്. എനിക്ക് അത്യാവശ്യം വരെ കാർഡുകൾ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട കാർഡുകളാണല്ല. ഓഫേഴ്സ് വൈസ് നോക്കി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രീ എല്ലാം LFT കാർഡുകളാണ്. പ്രീമിയം ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറേ ഫീച്ചർ സംഭവങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ കാർഡായിട്ട് പോലും. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഈ ഫീച്ചർ ഇപ്പോൾ, അതായത് ഈ അപ്ഗ്രേഡ് ഫെസിലിറ്റി ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ പേ ഫുൾ കറക്റ്റ് പേര് പറയാമെന്ന് വെച്ചാൽ സ്വൈപ്പ് അപ്പ് എന്ന് പറഞ്ഞ സംഭവം തന്നെയായിരുന്നു കറക്റ്റ് പേര് വരുന്നത്. സ്വൈപ്പ് അപ്പ് പ്ലാറ്റ്ഫോം എന്ന് ഞാനിവർ പറയുന്നത് ആക്ച്വലി കേട്ടോ. ഇതിന് എന്താ പറയുക, ഇവർ ആക്ച്വലി ഫസ്റ്റ് ആദ്യത്തെ ഒരു ബാങ്കാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചർ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക്. അതായത് നിങ്ങളിപ്പോൾ ഒരു ആക്ച്വലി ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ചിലപ്പോൾ ഒരു ഒരു കാർഡ് ഉപയോഗിക്കുന്നത്
ഉണ്ടായിരിക്കും, അതിന് വലിയ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കാർഡ് വെച്ച് നമുക്ക് ആക്ച്വലി ഒരു പുതിയ അതിനകത്ത് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാർഡ് ഈസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല. എന്നു വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്രൂവൽ റേറ്റ് വരുന്നത് 99%. അപ്പോൾ 1% ഉള്ള റിജക്റ്റ് ആവാനുള്ളത്, ബാക്കി 99% നമുക്ക് കാർഡ് അപ്രൂവ് ആവും വരെ. നമ്മുടെ ഈ അത് ഞാൻ പറഞ്ഞത് കാർഡ് ടു കാർഡ് ബേസ്. അതേപോലെ തന്നെ ഇവര് പ്രോമിസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓൾഡ് കാർഡിനുള്ള കാർഡും കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് ഇവർ തരുന്നതാണ് ഇവർ പറഞ്ഞേക്കും. എന്നിട്ടാ അതും 100% പറഞ്ഞിട്ടില്ല, അതും 99% തന്നെയാണ്. എന്ന് വെച്ചാൽ അതൊന്നും 100% പറയാൻ പറ്റില്ല. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ബാങ്കിൻ്റെ ഒരു എന്താ ഡിസിഷനാണ്. അപ്പോൾ അതും നമുക്ക് കറക്റ്റായിട്ട് പറയാം. പക്ഷേ ഇവരുടെ ഒരു പ്രോമിസ് എന്ന് പറയുന്നത് 99% ആണ്. അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്രൂവൽ ആയിട്ട് കൂടുതലായതുകൊണ്ട് കിട്ടാനേ തന്നെ ചാൻസ് ഉള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ അതിന് റിജക്റ്റ് ആയി നമ്മുടെ നോർമൽ ബാക്കിയുള്ള ബാങ്കുകളും റിജക്ട് ചെയ്യുന്ന പോലെ റിജക്ഷൻ റേറ്റ് ഇവർക്ക് ഉണ്ടാവില്ല. എന്നു വെച്ചാൽ ഇവർക്ക് മാർക്കറ്റ് പിടിക്കണം, അതൊരു മെയിൻ സംഭവമാണ്. പിന്നെ ഇതിന് മെമ്പർഷിപ്പ് ഫീസ് ഇല്ല, ബാങ്കർ റിവാർഡ് പോയിന്റ്സ് കൂടുതലാണ്, ബെറ്റർ റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, ഹയർ ക്യാഷ് ബാക്സ് ഉണ്ട്, ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് ഇവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾഡ് കാർഡ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ജസ്റ്റ് അവരെ ഒരു വെബ്സൈറ്റ് ഒരു സൈറ്റ് അഡ്രസ്സ് ഉണ്ട്, ഞാൻ അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഓൾഡ് കാർഡിൻ്റെ ഒരു ആദ്യത്തെ 6 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൾറെഡി കാണിക്കട്ടെ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ അത് നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നത്. എല്ലാ ബാങ്കിൻ്റെ കാർഡുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ബി ഒ ബി കാർഡൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ബി ഒ ബിയുടെ ചില ഏതൊരു കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ICICI കാർഡ് പ്രീമിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, HDFC പ്രീമിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാർഡുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്തായാലും താല്പര്യമൊക്കെ നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കമൻറ്റ് ഉള്ളവർക്കും അപ്പോൾ ഞാൻ അടുത്ത് വിളിയാണ്. ബൈ ബൈ ബൈ.